ഹായ്, തള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന അധികം ആൾക്കാർക്ക് തെറ്റില്ല ഉത്തരം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത്, രാമായണം മുഴുവനും വായിച്ചിട്ടും സീത രാമൻ്റെ ആരാണ് എന്ന് ചോദിക്കുന്നത് പോലത്തെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ മുജാഹിദു ബാലുശ്ശേരി എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, ആയിഷയുടെ 6-ാമത്തെ വയസ്സിലാണ് 53 വയസ്സുകാരനായ മുഹമ്മദ് നബി ആയിഷയെ വിവാഹം കഴിച്ചത് എന്നത് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുള്ളതാണ്. നമ്മൾ കൃത്യമായി കണ്ടതാണ്, ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് തന്നെ ആയിഷയാണ്. അതും നമുക്കറിയുന്ന കാര്യമാണ്. എന്നിരിക്കെ 6 വയസ്സല്ല എന്ന് പറഞ്ഞ് ആയിഷയെ പിടിച്ച് 18 വയസ്സാക്കാൻ ശ്രമിക്കുന്ന കരിമ്പിലാക്കലും ടീമുമുണ്ട് ഒരു ഭാഗത്ത്. എന്നാൽ 6 വയസ്സു തന്നെയാണ് എന്ന് പറയുന്ന വിഭാഗം മറുഭാഗത്തുമുണ്ട്. എന്നാൽ കരിമ്പിലാക്കലും ടീമും ബുഖാരി എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തെയോ ഹദീസിനെയോ മുഴുവൻ തള്ളുന്നവരാണോ? അല്ല. കഴിച്ചിട്ട് എറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കരിമ്പിലാക്കലും ടീമും. ഹദീസുകൾ അംഗീകരിക്കാതെ ഖുർആനിനെ വ്യാഖ്യാനിക്കാനോ ഖുർആൻ വിശ്വസിക്കാനോ അതിനെ ഫോളോ ചെയ്യാനോ പ്രചരിപ്പിക്കാനോ സാധിക്കുകയുമില്ല. എന്നാൽ ഈ ഹദീസുകളിൽ ഉള്ളതൊക്കെയോ ഉൾക്കൊള്ളാൻ സാധിക്കാത്തതുമാണ് എന്ന അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ബുഖാരി റിപ്പോർട്ട് ചെയ്ത അധിക ഹദീസുകളും നമ്മൾ കണ്ടതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആയിഷയുടെ 6 വയസ്സും മുഹമ്മദ് നബിയുടെ 53 വയസ്സും. പിന്നെ ആയിഷയുടെ വീട്ടിൽ അന്യപുരുഷനെ കണ്ട പ്രവാചകൻ. അപ്പോൾ ആയിഷ പറയുന്നു, ഇതെൻ്റെ മുലകുടി ബന്ധത്തിലൂടെയുള്ള സഹോദരനാണെന്ന്. പ്രസവിക്കാത്ത ആയിഷയാണ് പറയുന്നത്. 16-ാമത്തെ വയസ്സിൽ ഭർത്താവ് മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ മുഹമ്മദ് നബി ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്, ആയിഷ ശിശുപ്രായത്തിൽ മുല കുടിച്ചാലാണ് മുലകുടി ബന്ധം സ്ഥാപിതമാവുകയുള്ളൂ, മുതിർന്നാൽ മുല കുടിച്ചാലല്ല എന്നുള്ളൊരു ബന്ധം. അത് റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ആയിരുന്നു. അതുപോലെ ഷൗത്ത് എന്നറിയപ്പെടുന്ന തോട്ടത്തിലേക്ക് ഒരു പെണ്ണിനെ കൊണ്ടുവന്നു ഉമൈമ. നീ നിന്നെ എനിക്ക് സമർപ്പിക്കണം, നീ നിന്നെ എനിക്ക് ദാനം ചെയ്യണം നിന്റെ ശരീരം എന്നൊക്കെ പറഞ്ഞിട്ട് ദാനം ചോദിച്ചതും ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ ഉമ്മു ഹറാമി എന്ന് പറഞ്ഞ പെണ്ണുമ്പിള്ളയുടെ അടുത്ത് ചെന്ന് ഇഷ്ടംപോലെ വാങ്ങിച്ചു പറക്കി തിന്നിട്ട് അവിടെ കിടന്നുറങ്ങിയതും ആ പെണ്ണിൻ്റെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങിയതും ആ പെണ്ണ് പോയി നോക്കിയതും അതും ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഉക്കിൽ ഉറൈന ഗോത്രത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാരെ പ്രവാചകൻ ഇരു കൈകളും ഇരു കാലുകളും ഛേദിച്ച് കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് പൊരി വെയിലത്തിട്ട് കൊന്ന കാരുണ്യത്തിൻ്റെ തിരുദൂതൻ്റെ പ്രതിരൂപം വിശ്വാസികൾക്ക് മുമ്പിൽ വരച്ചു കാണിച്ചതും ഇമാം ബുഖാരിയാണ്. ഒക്കെ പോട്ടെ, ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ എന്ത് ചെയ്യണം? 80-ാമത്തെ വയസ്സിൽ പാവപ്പെട്ട കളവനായ ഇബ്രാഹിം നബി കോടാലി കൊണ്ട് പരിച്ഛേദന ചെയ്യപ്പെട്ടു എന്നതും ഈ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇതുമാത്രമല്ല, അങ്ങനെ ഒരുപാട് ഹദീസുകളുണ്ട്. 11 എണ്ണത്തിനെ മത്തിയടുക്കിയിരുന്നത് പോലെ കിടത്തിയതും അവരും ഒക്കെയായി വീഴ്ച നടത്തിയിട്ട് ഒറ്റ കുളി കുളിച്ചതും രാത്രിയോ പകലോ 1 മണിക്കൂറിൽ 11 പേരുമായി ഫിസിക്കൽ റിലേഷൻ ചെയ്തിരുന്നതും ഒക്കെ ഉള്ളത് വിശ്വസ്തനായ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസുകളാണ്. ഇത്രയും മുമ്പിൽ വെച്ച് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മുടെ ഏറ്റവും വലിയ തള്ളൽ കേൾക്കാൻ, അതും ബാലുശ്ശേരിയുടെ തള്ളൽ.
നമുക്കറിയാമല്ലോ, ഒരാൾ മുസ്ലിമാകണമെങ്കിൽ ആദ്യമായി വേണ്ടത് ഷഹാദത്താണ്, അതായത് സാക്ഷ്യവാക്യം. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹനില്ലെന്നും മുഹമ്മദ് നബി അല്ലാഹുവിൻ്റെ ദൂതനാണെന്നും നമ്മൾ കള്ളസാക്ഷ്യം വഹിക്കണം. എന്നാലേ ഒരാൾ മുസ്ലിമാകൂ. കള്ളസാക്ഷ്യം എന്ന് പറയാൻ കാരണം, മുഹമ്മദ് നബിയെ നമ്മളാരും കണ്ടിട്ടില്ല, കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. എത്രയോ വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് അത്രേ. അദ്ദേഹം അല്ലാഹു ആണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് എന്ന വാദവുമായിട്ടായിരുന്നു അത്രേ വന്നിരുന്നത്. യുദ്ധവും കൊള്ളയും കൊലയും പെണ്ണുകെട്ടലും അങ്ങനെ അനേകായിരം കാര്യങ്ങൾ പുതിയതായി സമുദായത്തെ പഠിപ്പിച്ചത്രേ. അദ്ദേഹം അല്ലാഹുവിൻ്റെ ദൂതനാണ് എന്ന് പറയപ്പെടുന്നു, പക്ഷേ നമ്മളത് വിശ്വസിക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഇമാം ബുഖാരിയുമായി മുഹമ്മദ് നബിക്ക് എന്താണ് ബന്ധം എന്നൊരു പക്ഷേ പലർക്കും സംശയം തോന്നിയേക്കും. പ്രവാചകൻ ചെയ്തതും പറഞ്ഞതും ചെയ്തു കാണിച്ചു തന്നതും ചെയ്യാൻ അനുവാദം നൽകിയതും ആയ കാര്യങ്ങളാണ് പൊതുവിൽ നബിചര്യ അഥവാ സുന്നത്ത് എന്ന് പറയുന്നത്. ഇത് എഴുതി ഗ്രന്ഥരൂപത്തിലാക്കിയത് ഈ ഇമാം ബുഖാരിയാണ്. 100 ബുഖാരിമാർ ഒരുമിച്ചു ചേർന്നാലും എഴുതി തീരാത്ത ഗ്രന്ഥങ്ങൾ, ഹദീസുകൾ, ഹദീസ് നിവേദകരുടെ ബയോളജിക്കൽ ഹിസ്റ്ററികൾ, ഇതൊക്കെ നിലാവിൻ്റെ രാത്രിയുടെ വെളിച്ചത്തിൽ എഴുതി തീർത്തു എന്ന് പറയുന്ന ഒരു LKG കുട്ടിക്ക് പോലും ഡൈജസ്റ്റ് ആകാത്ത വിഷയങ്ങളാണ് ഇമാം ബുഖാരിയെ കുറിച്ച് പറയുന്നത്. ഓരോ ഹദീസുകൾ എഴുതി വെക്കുമ്പോഴും ഓരോ തവണ കുളിക്കുകയും ഓരോ തവണ 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്തിരുന്ന പ്രവാചകൻ, ചെയ്തിരുന്ന ഇമാം ബുഖാരി. അപ്പോൾ ഈ ഇമാം ബുഖാരി 16 വർഷം കൊണ്ട് 600,000 ഹദീസുകൾ എഴുതുന്നു. എന്താണ് ഹദീസുകൾ? നബി ചെയ്തത്, പറഞ്ഞത്, ചെയ്തു കാണിച്ചു തന്നത്. അപ്പോൾ ഇത് എവിടെ രേഖപ്പെടുത്തി വെച്ചിരുന്നു എന്നൊന്നും ചോദിക്കരുത്. ബുഖാരി അറബി ഭാഷക്കാരനുമായിരുന്നില്ല, റഷ്യയിൽ ജനിച്ച ആളായിരുന്നു. അപ്പോൾ നബി ഇതൊക്കെ ചെയ്തിരുന്നു, പറഞ്ഞിരുന്നു എന്ന് എവിടെ നിന്ന് കിട്ടി എന്നറിയില്ല. എന്ത് തന്നെ ആയാലും ഈ ഇമാം ബുഖാരി എഴുതി വച്ചതെല്ലാം വിശ്വസിക്കൽ ഒരു മുസ്ലിമിൻ്റെ നിർബന്ധ ബാധ്യതയാണ്. ആ ഇമാം ബുഖാരി എഴുതി വച്ചതിൽ ഏതെങ്കിലും ഒന്നിൽ ഒരാൾ അവിശ്വസിക്കുന്നെങ്കിൽ അവൻ കാഫിറായി, കാഫിർ എന്ന് പറഞ്ഞാൽ നിഷേധിയായി മാറി, അവനെ ഒരിക്കലും മുസ്ലിമായി അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ബാലുശ്ശേരി പറഞ്ഞത്. അത് ഒരുപക്ഷെ ഏതെങ്കിലും അറബി കോളേജിൽ പഠിച്ച് സുല്ലമി ബിരുദമോ ദാരിമി ബിരുദമോ സലഫി ബിരുദമോ സ്വലാഹി ബിരുദമോ ഏത് തന്നെ ബിരുദം 5-6 വർഷങ്ങൾ പഠിച്ചു നിങ്ങൾ നേടിയാലും ഇമാം ബുഖാരി കുളിച്ചു കുറി തൊട്ടെഴുതി വെച്ച ഏതെങ്കിലും ഒരു ഹദീസിനെ നിങ്ങൾ ആരെങ്കിലും നിഷേധിച്ചാൽ നിങ്ങളാരും മുസ്ലിമാകില്ല എന്നാണ് ഇപ്പോൾ ബാലുശ്ശേരി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇന്ന് ഈ ബുഖാരിയിലും മുസ്ലിമിലും കാണുന്ന അധികം ഹദീസുകളും ഇസ്ലാമിക പ്രഭാഷകർ തന്നെ തള്ളുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ബാലുശ്ശേരിയെ പോലെയുള്ള ആൾക്കാർക്ക് ജിന്നു ചികിത്സയും മന്ത്രവാദവും പ്രവാസികളുടെ ഭാര്യയെ ചികിത്സിക്കലും ഒക്കെയായി തട്ടിമുട്ട് വിദ്യകളിൽ കഴിഞ്ഞു പോകണമെങ്കിൽ ഇത്തരം നൂലാമാല പിടിച്ച ഹദീസുകളൊക്കെ അംഗീകരിക്കുകയേ തരമുള്ളൂ. ബാക്കി കൂടി കേൾക്കാം. ഈ സ്വഹീഹായത് എന്ന് പറയുന്നുണ്ടല്ലോ, സ്വഹീഹായത് എന്ന് പറഞ്ഞാൽ ശരിയായത് എന്നാണ് അർത്ഥം. അതായത് ശരിയായിട്ടുള്ള 6 ഹദീസ് ഗ്രന്ഥങ്ങളാണുള്ളത്: ബുഖാരി, മുസ്ലിം, തിർമുദി, ഇബ്നു മാജ, നസായി, അബൂദാവൂദ്.
ഈ ആറ് ഗ്രന്ഥങ്ങളിലുള്ള എല്ലാ ഹദീസുകളും സ്വഹീഹ്, അതായത് ഏറ്റവും ശരിയായ ഹദീസുകളാണ്. ഇതിലേതെങ്കിലും ഒന്നിനെ നിഷേധിച്ചാൽ അവൻ അവിശ്വാസിയായി എന്നാണ്, നിഷേധിയായി എന്നാണ് ബാലുശ്ശേരി പറഞ്ഞത്. ിൽ വിചാരിച്ചാൽ പോലും ഖുർആനിനെ കുറിച്ചാണ് ബാലുശ്ശേരി ഇങ്ങനെ പറഞ്ഞതെങ്കിൽ നമുക്ക് അല്പസ്വല്പം ഒന്ന് അംഗീകരിച്ചു കൊടുക്കാമായിരുന്നു. കാരണം ദൈവീക വെളിപാടാണ്. ജിബ്രീൽ മുഖേന മുഹമ്മദ് നബിക്കു ലഭിച്ച അള്ളാഹുവിന്റെ വെളിപാടുകളാണിത് എന്നൊരു പക്ഷേ നമുക്ക് വിശ്വസിക്കാമായിരുന്നു. കാരണം ആടു തിന്നതും ഉസ്മാൻ കത്തിച്ചു കളഞ്ഞതിൻ്റെയും ഒക്കെ ബാക്കിയുണ്ടല്ലോ, അതാണെന്ന് വിചാരിക്കാമായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയാണോ? ഇത്രയും ഇമ്പോർട്ടൻ്റ് ഉണ്ടായിരുന്ന ഹദീസുകൾ വരും തലമുറയ്ക്കു വേണ്ടി എഴുതി രേഖപ്പെടുത്തി പരിശോധിച്ചു വയ്ക്കാതെ പോയ പ്രവാചകനെ നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം ചെയ്തത് ശരിയല്ല. ഒരാൾ മുസ്ലിമായി ജീവിക്കാൻ വേണ്ടുന്നതെല്ലാം എന്തുകൊണ്ടാണ് മുഹമ്മദ് നബി എഴുതി രേഖപ്പെടുത്തി വെക്കാതെ പോയത്? ഈ ഇമാം ബുഖാരി എന്ന് പറയുന്ന ആള് മുഹമ്മദ് നബിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. മുഹമ്മദ് നബിയെ കണ്ടവരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പ്രവാചകന്റെ പേരിൽ ഇദ്ദേഹം എഴുതിയതൊക്കെ എങ്ങനെയാണ്? ഒരു ഉപ്പപ്പാടി വെട്ടു ഉപ്പ എങ്ങനെ നിങ്ങൾ ഒന്നു കൊടുക്കുന്നത്? എങ്ങനെയാണ് നിങ്ങളോട് ആരാ പറഞ്ഞത്? എൻ്റെ വാപ്പ ഉടനെ അയാളുടെ വാപ്പയുടെ അടുത്തേക്ക് പോകും. ഉപ്പപ്പാടെ വാപ്പയാണ് അവിടെ ചെന്നു. ആര്യ എൻ്റെ അളിയൻ പറഞ്ഞു. പിന്നെ അളിയൻ്റെ അടുത്തേക്ക് പോയി. അളിയ എങ്ങനെ അളിയ? എൻ്റെ മച്ചാൻ പറഞ്ഞു. മച്ചാൻ്റെ അടുത്തേക്ക് പോയി. പിന്നെ മച്ചാൻ്റെ അടുത്ത് പോയപ്പോൾ ആരാണ്? എൻ്റെ മരുമോൻ പറഞ്ഞതാ. ഓ മരുമോൻ്റെ അടുത്തേക്ക്. മരുമോൻ എൻ്റെ അമ്മാവൻ പറഞ്ഞതാ. ഓ അമ്മാവൻ്റെ അടുത്ത് പോയി. ആര് പറഞ്ഞ? കുട്ടിയാപ്പ പറഞ്ഞതാ. ഇങ്ങനെ പറഞ്ഞു കേട്ടു പറഞ്ഞു കേട്ടു പറഞ്ഞു കേട്ടു എന്ന രൂപത്തിൽ എഴുതി വെച്ച ഈ കഥകൾക്ക് ഇസ്ലാമിൽ ഇത്രയധികം പ്രാധാന്യമുണ്ട് എന്ന് അരക്കിട്ടുറപ്പിച്ചു പറയുകയാണ് നമ്മുടെ ബാലുശ്ശേരി.
80-ാമത്തെ വയസ്സിൽ കോടാലി കൊണ്ടാണ് ഇബ്രാഹിം നബി ചേലാകർമ്മം ചെയ്തത് എന്ന് പറയുമ്പോൾ അയ്യോ കോടാലിയോ എന്ന് ചിന്തിക്കാൻ പാടില്ല. മനസ്സിലായല്ലോ. പല്ലിയെ എവിടെ കണ്ടാലും കൊന്നേക്കൂ. എന്താണ് പല്ലി ചെയ്ത തെറ്റ്? ഇബ്രാഹിം നബിയുടെ തൂക്കുണ്ടാരത്തിൽ ഊതി. ഇത് അയ്യോ പല്ലി ഊതുമോ? ഏയ്, അങ്ങനെ ചിന്തിച്ചാൽ നമ്മുടെ ബാലുശ്ശേരി പറഞ്ഞ ദീനിൽ ഇസ്ലാമിൽ നിന്ന് നമ്മൾ പുറത്തു പോകും. 6 വയസ്സുള്ള കുഞ്ഞിനെ കെട്ടിയേ ചിന്തിക്കരുത് അങ്ങനെ. അപ്പോ ഈ കുഞ്ഞിനെ കല്യാണം ആലോചിക്കാൻ വേണ്ടി അബൂബക്കറിന്റെ അടുത്ത് ചെന്നപ്പോ അബൂബക്കർ ആദ്യം നിഷേധിച്ചല്ലോ. ഏയ് അങ്ങനെ ചിന്തിക്കരുത്. അപ്പോ അബൂബക്കറിനെ ക്രോസ് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞല്ലോ, എന്നെ ഇങ്ങനെ അള്ളാഹു സ്വപ്നത്തിൽ കാണിച്ചു തന്ന കൊച്ചിനെ തുണി മാറ്റി നോക്കാൻ പറഞ്ഞു. തുണി മാറ്റി നോക്കിയപ്പോ ഈ കൊച്ചായിരുന്നു, അതുകൊണ്ട് ഈ കൊച്ചിനെ എനിക്ക് കെട്ടിച്ചേരണം പഠിച്ചോ, അതാണ് ഇഷ്ടം. ശേ, 53-ഉം 6-ഉം അങ്ങനെ ചിന്തിക്കരുത്. അതുകൊണ്ട് എന്താണോ അവര്, അതായത് ഇമാം ബുഖാരി ഉരുട്ടിത്തരുന്നത്, അതങ്ങനെ തന്നെ കണ്ണടച്ചു വിഴുങ്ങണം എന്നാണ് നമ്മുടെ തള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് പറയുന്നത്. ഇപ്പോൾ ഏകദേശം കാര്യം നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാകുമല്ലോ. അതായത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ മുഴുവനും അതിലെ പ്രത്യേകമായ ചില ഹദീസുകൾ ബാലുശ്ശേരിക്കും ടീമിനും ഈ മത വ്യവസായം നിലനിർത്താൻ അനിവാര്യമാണ്. അതുകൊണ്ട് ഇമാം ബുഖാരിയെ കൂട്ടുപിടിച്ചിട്ടെങ്കിലും ഈ ബിസിനസ് ഒന്ന് വളർത്താൻ ദയവായി നിങ്ങൾ സഹകരിക്കണം. നമുക്ക് വീണ്ടും കാണാം. നന്ദി.